ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സർവശക്തനാകുന്ന ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മാറ്റമില്ലാത്ത ദൈവവചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. വെളിപ്പാട് ദിവസവും 2:10 അവസാന ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് J.H. Crowell എന്ന ഒരു ക്രിസ്ത്യൻ യുവാവ് നാവികനായ ജോലിയിൽ പ്രവേശിച്ചു. ജോലിക്കായി ഭവനത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഭക്തയായ തൻ്റെ മാതാവിനോട് അദ്ദേഹം വാഗ്ദാനം ചെയ്തു, അമ്മേ, ഞാൻ ഒരിക്കലും വചനധ്യാനത്തിന് കുറവ് വരുത്തുകയോ പ്രാർത്ഥനാ ജീവിതം മുടക്കുകയോ ഇല്ല. ഏക മകനെക്കുറിച്ചുള്ള തൻ്റെ മാതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. ഒരു കാര്യം കൂടെ ആ മാതാവ് മകനെ ഓർപ്പിച്ചു, കുഞ്ഞെ, പ്രതിസന്ധിയിൽ ഒരിക്കലും തളർന്നു പോകരുത്. 12 ജോലിക്കാരുണ്ടായിരുന്ന ആ കപ്പലിൽ ക്രോവൽ മാത്രമായിരുന്നു ഏക ക്രിസ്തീയ വിശ്വാസി. മുടങ്ങാതെയുള്ള പ്രാർത്ഥനയും വചനധ്യാനവും കണ്ടപ്പോൾ മറ്റു ജോലിക്കാർ അദ്ദേഹത്തെ പല രീതിയിൽ പീഡിപ്പിക്കുവാൻ തുടങ്ങി. ആദ്യമാദ്യം തലയിൽ വെള്ളം കോരി ഒഴിക്കുക തുടങ്ങിയ ചെറിയ രീതിയിലായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീട് അവർ ചെയ്യുന്ന പീഡനത്തിൻ്റെ അളവും ആഴവും വർദ്ധിച്ചു വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ജ്വലിച്ചു നിന്ന അഗ്നിയെ അണയ്ക്കുവാൻ അവർക്കൊരിക്കലും കഴിഞ്ഞില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ കപ്പലിൻ്റെ പാമരത്തോട് ചേർത്ത് കെട്ടിയിട്ട് 39 അടി നൽകി. പക്ഷേ അപ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മറ്റൊരു ദിവസം അവർ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു കയർ കെട്ടി കപ്പലിൻ്റെ ഡെക്കിൽ നിന്ന് വെള്ളത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുവാൻ പ്ലാൻ ചെയ്തു. അദ്ദേഹം വെള്ളത്തിലേക്ക് വീഴുന്ന സമയം തന്നെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാൻ അദ്ദേഹം ദൈവത്തോട് ഉറക്കെ പ്രാർത്ഥിച്ചു. തൻ്റെ ശവശരീരം മാതാവിനെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം അവരോട് അപേക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഞാൻ വിശ്വസ്തനായ യേശുവിനു വേണ്ടി മരണം വരിച്ചുവെന്ന് മാതാവിനെ അറിയിക്കണമെന്നും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദൈവഭയമില്ലാത്ത ആ കപ്പൽ ജോലിക്കാരുടെ ഹൃദയത്തെ ഇളക്കി മറിച്ചു. അവർ പെട്ടെന്ന് അദ്ദേഹത്തെ ഡെക്കിലേക്ക് വെള്ളത്തിൽ നിന്നും തിരികെ വലിച്ചു കയറ്റി. അവരിലില്ലാത്ത എന്തോ ഒന്ന് അയാളിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ക്യാപ്റ്റൻ ഉൾപ്പെടെ അവരിൽ പലരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പശ്ചാത്താപം ഉളവാക്കി. അവർ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിച്ചു. ചുരുക്കി പറയട്ടെ, 11 പേരും യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചു. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നവർക്ക് അവരുടെ സാക്ഷ്യങ്ങളിലൂടെ ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുവാൻ കഴിയും. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക എന്ന കർത്താവിൻ്റെ ദൂത് ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഏറ്റെടുത്തത് അവർ വലിയ പീഡനത്തിലൂടെ കടന്നു പോവുകയും പലരും രക്തസാക്ഷികൾ ആയി തീരുകയും ചെയ്ത ഘട്ടത്തിലായിരുന്നു. അവരുടെ വിശ്വസ്തതയിലൂടെ പാശ്ചാത്യ ലോകം മുഴുവൻ വളരെ വേഗം യേശുവിൻ്റെ സുവിശേഷത്തിന് വിധേയമായി തീർന്നു. ഇന്നും ദൈവം വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്നു. കണ്ടുകിട്ടാൻ വിഷമവുമാണ്. ഒരുപക്ഷെ പ്രസംഗകരെ കിട്ടും, മിടുക്കന്മാരെ കിട്ടും, എഴുത്തുകാരെ കിട്ടിയെന്നിരിക്കും, നല്ല നല്ല കഴിവുകളുള്ള അനേകരെ കിട്ടും. എന്നാൽ യഥാർത്ഥ വിശ്വസ്തരെ കണ്ടെത്തുവാൻ കഴിയുമോ? കഴിയണം. യോസഫ് തൻ്റെ തലമുറയിൽ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് പൊത്തിഫർ യോസഫിനെ തൻ്റെ ഗ്രഹവിചാരകനാക്കുകയും തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ യോസഫിന് ഒരു കാര്യം അറിയാമായിരുന്നു,
ആ ഭവനത്തിലെ സകലവും തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചുവെങ്കിലും ഏൽപ്പിക്കാത്തത് ചിലതുണ്ട് എന്ന് യോസഫ് മനസ്സിലാക്കി. പാപത്തെ പാപമായി കണ്ടു, ശിക്ഷ കിട്ടി, സാരമില്ല. കാരാഗ്രഹപ്രമാണി തന്നെ മറന്നുപോയി, അതും സാരമില്ല. ആരെല്ലാം മറന്നാലും ദൈവം യോസഫിനെ മറന്നില്ല. ഇവിടെ നാം വായിച്ച ഭാഗത്ത് ഇപ്രകാരമാണല്ലോ നാം കണ്ടത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമല്ല. നാം ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു, അത്രയും നാൾ വിശ്വസ്തതയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, വിശ്വസ്തരെ ദൈവം അന്വേഷിക്കുന്നു, ലോകം അന്വേഷിക്കുന്നു, ദൈവസഭയെ അന്വേഷിക്കുന്നു. നമുക്ക് പൂർണ്ണ വിശ്വസ്തതയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ കഴിയുമോ? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ലോകത്തിൽ നാം പലതും നേടിയില്ലെങ്കിലും, പലതും നമുക്ക് സമ്പാദിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ലോകപ്രകാരം പല കാര്യങ്ങളും നാം എത്തിപ്പിടിച്ചില്ലെങ്കിലും, വിശ്വസ്തത അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. 34-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിക്കുക. നാം ഏത് ദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും വിശ്വസ്തരായിരിക്കുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അത് ഭവനത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും, നാം എവിടെയാണെങ്കിലും, നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിലാണെങ്കിലും, എവിടെയും വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷേ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായെന്നിരിക്കും. നമ്മെ പീഡിപ്പിക്കുന്ന പല അനുഭവങ്ങൾ വന്നെന്നിരിക്കും. ദൈവഭാഗത്തു നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന അനുഭവങ്ങൾ പലതും വരും. ആത്മീയ ജീവിതത്തെ തളർത്തുന്ന ചില വിഷയങ്ങൾ കടന്നു വന്നെന്നിരിക്കും. ആത്മീയമായി മുമ്പോട്ട് പോകുവാൻ പറ്റാത്ത രീതിയിൽ നമ്മെ തളർത്തുന്ന ചില വിഷയങ്ങൾ വന്നെന്നിരിക്കും. ഏതെല്ലാം വിഷയങ്ങൾ കടന്നു വന്നാലും അതിനു മുമ്പിൽ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തെ വിശ്വസ്തതയോടുകൂടി സേവിപ്പാൻ, ജീവിതത്തിൻ്റെ അവസാനം വരെ വിശ്വസ്തയോട് നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ജീവകിരീടം ലഭിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂർണ്ണമായി നമുക്ക് ഏറ്റെടുക്കാം. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വ്യക്തമായി അറിയുന്നു കർത്താവേ. അത് ജീവിതത്തിൽ പ്രാപിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ ദിവസങ്ങളിൽ അതിനായി ഞങ്ങളെ ഒരുക്കണം കർത്താവേ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്കായി ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.